അസ്സലാമു അലൈക്കും, എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതിൻ്റെ അടുത്തൊരു ബെല്ല് വരും, അതാ മറത്തണം. പിന്നെ ഒരു ഓൾന്നുള്ള ഓപ്ഷൻ വരും, അതാ മറത്തണം. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഷവർമ സാൻഡ്വിച്ചാണ്. അതിനായി കുബൂസ് ഉണ്ടാക്കിയെടുക്കാം. കുബൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്, അത് വെച്ച് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് ഇത് വെക്കണം, എന്നാൽ പൊങ്ങി വരും. ഇളം ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കണം, അധികം ചൂടായാല് അത് പൊങ്ങൂല. ഇത് മൂടി വെക്കാം. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അര കപ്പ് ആട്ട ഇട്ട് കൊടുക്കാം. ഇതൊരു ആശീർവാദ ആട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഈസ്റ്റ് നിറവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുബൂസ് ഞാൻ മുമ്പ് ഉണ്ടാക്കി, ഇനി വീഡിയോ ഇട്ടിട്ടില്ല. ഷവർമ ഞാൻ ഉണ്ടാക്കി, കുബൂസ് എന്താണ് ഉണ്ടാക്കിയത്, ഷവർമന്റെ വീഡിയോ ഇട്ടിനി, അത് നിങ്ങളെല്ലാവരും കാണണം. ഇത് മുഴുവനായി ചോദിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് വെള്ളം ഇനി ആവശ്യമുണ്ട്. സാധാരണ വെള്ളം കുറച്ച് ഇതിലൊഴിച്ചിട്ട് വെച്ചെടുക്കാം. നോക്കി നോക്കി വെച്ചെടുക്കാം. അധികം ലൂസായി പോണ്ട. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഇത് നല്ലവണ്ണം കുഴച്ചെടുക്കാം. ഒത്ത അവിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഓലിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കും. ഇനി ഇത് 1 മണിക്കൂർ പൊങ്ങാൻ വെക്കാം. 1-1.5 മണിക്കൂർ വെച്ചാലും സാരമില്ല. റാപ്പർ കൊണ്ട് പൊതിഞ്ഞു കൊടുക്കുക. ഒരു തുണിയോ നനഞ്ഞ തുണിയോ എന്തെങ്കിലും വെച്ച് പൊതിഞ്ഞു കൊടുക്കുക. ഇതിങ്ങനെ പൊതിഞ്ഞു കൊടുക്കാം. റാപ്പർ കൊണ്ട് പൊതിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. സാൻഡ്വിച്ചിൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ഉള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 തക്കാളി എടുത്തിട്ടുണ്ട്, മല്ലിയില എടുത്തിട്ടുണ്ട്, കുറച്ച് ചിക്കൻ ഉപ്പും മഞ്ഞളിട്ട് വേവിച്ച് ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെച്ചതാണ്. ഇനി ഈ ചിക്കൻ നമുക്ക് പൊരിച്ചെടുക്കാം. അതിനായി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് ഈ ചിക്കൻ ഇട്ടെടുക്കാം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കും. ഞാനിവിടെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഇത് 3 പീസ് ചിക്കനാണ് എടുത്തത്. ഇതിങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് പൊരിച്ചെടുക്കാം.
അങ്ങനെ നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. മസാല മിക്സ് ചെയ്യാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി, ഉള്ളിയും, പച്ചമുളകും, മല്ലിയിലും കൂടി ഇട്ടെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടെടുക്കാം. ചിക്കൻ പൊരിച്ചൊരു ഉപ്പുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് മതി. ഇതിലേക്ക് കുറച്ച് മയോനൈസ് ഇട്ടെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിൽ നല്ലോണം മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വെജിറ്റബിൾസ് വെച്ചിട്ട് മിക്സ് ചെയ്യാം. ആ വെജിറ്റബിൾസ് നോക്കിയിട്ടില്ല. കുറച്ചുകൂടി മയോണൈസ് ഇട്ട് കൊടുക്കാം. ഇതിനെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി കുബൂസിൻ്റെ ഡോ തയ്യാറെന്ന് നോക്കാം. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്നും കൂടി കുഴച്ചെടുക്കാം. കുറച്ച് ഓയിൽ കൈമലാക്കി കൊടുക്കാം. അധികം കുഴക്കണ്ട, ഏറെന്ന് പോകാൻ വേണ്ടിയിട്ട് കുഴച്ചെടുക്കാം. നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. വലിയ കുബൂസ വേണമെങ്കിൽ വലിയ ഉരുളാക്കി എടുക്കാം. ഇങ്ങനെ ഉരുളയാക്കി എടുക്കാം. അങ്ങനെ ഞാൻ 13 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് തന്നെ ഒരു 10 മിനിറ്റ് കൂടി ഇത് പൊങ്ങാൻ വെക്കാം. എന്നിട്ടാണ് നമ്മൾ പരത്തി ചുട്ടെടുക്കുന്നത്. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിങ്ങനെ റാപ്പർ കൊണ്ട് പൊതിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മാറ്റിക്കൊടുക്കാം. ഇത് നമുക്കിനി പരത്തിയെടുക്കാം. ഇതിനായി കുറച്ച് മൈദ തൂവി കൊടുക്കാം. ഇങ്ങനെ പരത്തിയെടുക്കാം. പരത്തി എടുത്തിട്ടുണ്ട്. എങ്ങനെ നമുക്ക് ബട്ടർ പേപ്പറിൽ വെച്ചെടുക്കാം. ഇനി അടുത്തത് പരത്തിയെടുക്കാം. ഇങ്ങനെ നമുക്ക് ബാക്കിയെല്ലാം പരത്തിയെടുക്കാം. ഞാൻ അധികം വലുതാക്കുന്നില്ല. സാൻഡ്വിച്ച് ആയതുകൊണ്ട് കുറച്ച് ചെറുതാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാനിവിടെ ബട്ടർ പേപ്പറിൽ പരത്തി വെച്ചിട്ടുണ്ട്. ഇത് പരത്തിയിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കാം. എന്നാലാണ് നല്ലോണം പൊങ്ങി വരും. എന്നിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇനി നമുക്ക് കുബൂസ് ചുട്ടെടുക്കാം. അതിനായി ഒരു ഓട് വെച്ചിട്ടുണ്ട്. ചുട്ടെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പൊങ്ങി വരുന്നുണ്ട്.
കുറച്ച് മാർച്ച് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടാണ് ചുട്ടെടുക്കേണ്ടത്. ഇതായിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം. ഞാൻ അടുത്തത് ഇട്ടുള്ളൂ. നല്ല പൊങ്ങി വരുന്നുണ്ട്. കോരിയെടുക്കാം. ചെറുതായിട്ട് അമർത്തുമ്പോൾ തന്നെ പൊന്നി വരുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള ചുട്ടെടുക്കാം. ഇതായിട്ടുണ്ട്, ഇത് കോരിയെടുക്കാം. അങ്ങനെ നമ്മളെ കുബൂസ് എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. കുബൂസ് ട്രയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഓവനിലാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ മേലെ മയനൈസും ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. കുറച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്ത് വെച്ചുകൊടുക്കാം. സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ സോസൊന്നും ഇടുന്നില്ല. ഇതിൻ്റെ മേലെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ച് കൊടുക്കാം. പീസ് ആക്കിയിട്ട് വെച്ച് മോസറില ചീസ് ഇല്ല. ഞാൻ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആയതുകൊണ്ട് മോസറില ചീസൊന്നും വാങ്ങിയിട്ടില്ല. വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുബൂസ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ നമുക്ക് കഷ്ണം ചീസ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ചൂടായ ഓവനിലേക്ക് വെച്ചുകൊടുക്കാം. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെച്ചെടുക്കാം. ഇതൊരു 10 മിനിറ്റ് വെച്ചുകൊടുക്കാം. ആ ക്രീം മെൽട്ട് ആയിരുന്നവരെ വേഗമാവും. ഇത് മെൽട്ടായി കഴിഞ്ഞാൽ നോക്കിയിട്ടെടുക്കാം.
നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ്.